തിരുവനന്തപുരത്ത് റീജിയണൽ മേധാവി ബി ദിലീപ് കുമാർ നമുക്കൊപ്പം ചേരും. അദ്ദേഹം നിൽക്കുന്നത് ആഴിമല ശിവക്ഷേത്രത്തിൽ നിന്നാണ്. ആ ശിവക്ഷേത്ര നടയിൽ നിന്ന് നമുക്കൊപ്പം അദ്ദേഹം ചേരുന്നു. ക്ഷേത്രത്തിൻ്റെ പുരാണത്തെക്കുറിച്ചും ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം നമ്മളോട് പറയും. അപ്പോൾ ദിലീപ് കുമാർ, ഗുഡ് മോർണിംഗ്. ഈ ആഴിമല ക്ഷേത്രത്തെക്കുറിച്ചുള്ള പുരാണമൊക്കെ പറഞ്ഞാൽ നന്നായി രാവിലെ തന്നെ. ഗുഡ് മോർണിംഗ് എസ് കെ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഞാനിപ്പോൾ നിൽക്കുന്നത് എസ് കെ എൻ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തിന് സമീപമുള്ള ആഴിമല ശിവക്ഷേത്രത്തിലാണ്. ആഴിമല എന്ന പേര് തന്നെ അതിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്നുണ്ട്. ആഴി, കടൽ, മല, മലയും ഒരു കുന്നിൻ പുറത്താണ് ഈ ക്ഷേത്രം. തൊട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ കടലുണ്ട്, പാറക്കെട്ടുകളുണ്ട്, ചെറിയ പുൽത്തകിടികളുണ്ട്. ഇവിടെ ഒരു മനോഹരമായ ഒരു കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണിത്. ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്നത് 58 അടി ഉയരത്തിലുള്ള ശിവപ്രതിമയാണ് ഈ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെയുള്ളത്. ഇത് കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിലുള്ളതിൽ ഏറ്റവും ഉയരം കൂടിയ ഗംഗാധരേശ്വര രൂപമാണിത്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് നോക്കിയിരിക്കുന്നതും ഗൗരവവും സന്തോഷവുമുള്ള ഭാവങ്ങളുമുള്ള കോൺക്രീറ്റിൽ നിർമ്മിച്ച ശില്പമാണിത്. ജടയഴിച്ച് ഗംഗാദേവിയെ തലയിലേറ്റിയുള്ള പരമേശ്വരനെയാണ് ഇതിൽ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. 6 വർഷമെടുത്താണ് ഇവിടെ തന്നെയുള്ള ആഴിമല സ്വദേശിയായ PS ദേവദത്തൻ എന്ന ശില്പി ഇത് പൂർത്തിയാക്കിയത്. ഈ ശില്പം ഇരിക്കുന്ന പാറക്കെട്ടിന് താഴെയായി 3500 ചതുരശ്ര അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഗുഹാസമാനമായ അറയിൽ ധ്യാനമണ്ഡപം, വിവിധ ശിവശില്പങ്ങൾ എന്നിവയുണ്ട്. 27 പടികൾ ഇറങ്ങിയാണ് ഈ ഗുഹയിൽ എത്തേണ്ടത്. പരമശിവനുമായി ബന്ധപ്പെട്ടുള്ള കഥകളുടെ ശില്പങ്ങളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഗംഗാധരേശ്വര രൂപത്തിലുള്ള ഈ ശിവപ്രതിമ എന്ന് പറയും. ഇത് നമുക്കറിയാം, ഈ വലിയൊരു കുന്നിൻ പുറത്താണിത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ കാറ്റ്, അതോടൊപ്പം തന്നെ ഉപ്പുകാറ്റ് സമുദ്രത്തിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെയൊക്കെ പ്രതിരോധിക്കും വിധമാണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. മറ്റൊരു സവിശേഷത എസ് കെ, ഈ ക്ഷേത്രത്തിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ശ്രീനാരായണ ഗുരു ഇവിടെ എത്തുകയും ഇവിടെയുള്ള ജനങ്ങളോട് ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കണം എന്ന് പറയുകയും അതിനുള്ള സ്ഥലം ചൂണ്ടിക്കാട്ടി കൊടുക്കുകയും ചെയ്തത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഇവിടെ ഈ നിലയിലുള്ള ഒരു വലിയ ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചു. പിന്നീടാണ് ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ ഒരു ഈ ശിവപ്രതിമ, വലിയ ഉയരത്തിലുള്ള ഒരു ശിവപ്രതിമ വേണം എന്ന ആശയം ഈ ക്ഷേത്ര ഭാരവാഹികളുടെ മനസ്സിൽ രൂപപ്പെട്ടതും അതിനനുസരിച്ച് പിന്നീട് ഈ ക്ഷേത്രം ഇവിടെ ഈ പ്രതിമ സ്ഥാപിക്കുകയും പ്രതിമ നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനോടൊപ്പമുള്ള പാറക്കെട്ടുകൾ നമുക്ക് കാണാം. ഇവിടെയും വിനോദസഞ്ചാരികൾ ഇപ്പോൾ ധാരാളമായി വരുന്നുണ്ട്. പക്ഷേ വളരെ അപകടം പിടിച്ച പാറക്കെട്ടുകളാണ് ഇവിടെ ഉള്ളത്. ഏതാണ്ട് കഴിഞ്ഞ 1-2 വർഷത്തിനിടയിലായി 30-ൽ അധികം പേർക്ക് ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവിടെ അപകട ബോർഡുകളൊക്കെ ഇവർ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലേക്ക് ഇറങ്ങരുത്, ചെങ്കുത്തായ പാറക്കെട്ടുകളാണ്, വഴുവഴുപ്പുള്ള പാറക്കെട്ടുകളാണ്, ഇതിലേക്ക് ഇറങ്ങരുത് എന്നുള്ള അധികൃതരുടെ നിർദ്ദേശം അവഗണിച്ച് പോലും പലരും ഈ അപകടത്തിൽ ചെന്ന് ചാടുകയും പതിവായിട്ടുണ്ട്. പക്ഷേ അതിന് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇവിടെ സുരക്ഷാ ജീവനക്കാരെ അടക്കം നിയമിക്കണം എന്നുള്ള ആവശ്യവും ഈ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളുടെയും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്ര ഭാരവാഹികളുമൊക്കെ പതിവായി ആവശ്യപ്പെടുന്നതാണ്. അത് പലപ്പോഴും ഇത് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ അപകടത്തിലേക്ക് ആളുകൾ പോകുന്നതും അവിടെ നിന്നൊക്കെ സെൽഫി എടുക്കുന്നതിനൊക്കെയായി നിരവധി ചെറുപ്പക്കാരൊക്കെ എത്തുകയും ഈ പാറക്കെട്ടിൽ നിന്ന് വഴുതി വീഴുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആ സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ ജാഗ്രത പാലിക്കണം, പോകാതിരിക്കുക എന്നതാണ് ചെയ്യേണ്ടത് കാര്യം. SKN. ഓക്കെ, താങ്ക് യു.